എല്ലാവർക്കും ഡെന്റൽ ഇൻഫോ പ്ലസിലോട്ട് സ്വാഗതം. ദന്ത സംരക്ഷണം കുഞ്ഞുങ്ങളിൽ. ഒരുപക്ഷെ നമ്മൾ നമ്മളെക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പിഞ്ചൊമനകളുടെ കാര്യത്തിൽ കൂടുതൽ വ്യാകുലരായതുകൊണ്ടാവാം നിങ്ങളിൽ പലരും ഈ ടോപ്പിക് പ്രിഫർ ചെയ്തത്. നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എല്ലിന്റെ ഉള്ളിൽ ഒരു പല്ലിന്റെ പ്രീമച്യൂർ ഫോമുമായിട്ടാണ് ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെയാണ് നമ്മൾ ടൂത്ത് ബഡുകൾ എന്ന് പറയുന്നത്. അത് സമയമാകുമ്പോൾ ആ ടൂത്ത് ബഡുകൾ പല്ലായി നിങ്ങളുടെ കുഞ്ഞിന്റെ വായ്ക്കകത്ത് ആ മോണയിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. ഈ പ്രതിഭാസം അല്ലെങ്കിൽ ഈ പല്ലി വരുന്നത് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വളർച്ചയുടെ ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പല്ല് അനിവാര്യമാണ് കുഞ്ഞിന്, ചവയ്ക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞിന് ചിരിക്കണമെങ്കിലും പല്ല് ആവശ്യമാണ്. സോ ഈ ഒരു പീരീഡ് കുഞ്ഞിന് ആദ്യമായി പല്ലി വരുന്നതിനെയാണ് ടീത്തിങ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പീരീഡ് ടീത്തിങ് ടൈം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ എസ്പെഷ്യലി അമ്മമാർക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. കാരണം ഈ സമയത്ത് കുഞ്ഞ് കുഞ്ഞിന്റെ സ്വഭാവത്തിലാണെങ്കിലും ശാരീരികമായും പല മാറ്റങ്ങളും കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ചില വ്യതിയാനങ്ങൾ നമുക്ക് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് ടെൻഷനാണ്. ചില വ്യതിയാനങ്ങളും കുഞ്ഞ് കാണിക്കുന്നു. സോ ഈ വ്യതിയാനങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ടീത്തിങ് ടൈമിലെ പ്രധാനമായ ചേഞ്ചസുകൾ, കുഞ്ഞിലുണ്ടാകുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ്, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അത് എങ്ങനെ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള റെമഡീസ് ചെയ്യാൻ സാധിക്കും, കുഞ്ഞിന് ആശ്വാസം കൊടുക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ടീത്തിങ്ങിൽ കുഞ്ഞിന് ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് എടുത്തു പറയേണ്ട ചില ചേഞ്ചസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞ് ഇറിറ്റബിൾ ആയിരിക്കും എപ്പോഴും. ഫിസിനസ് അല്ലെങ്കിൽ കുഞ്ഞ് എപ്പോഴും ഇറിറ്റബിൾ ആയിരിക്കും. എന്തിന് കുഞ്ഞിന് വാശി, നിർബന്ധം, ഇതൊക്കെ കുഞ്ഞിലൊരു സഡൻ ചേഞ്ചസുകൾ ഉണ്ടാകും. അതുപോലെ കുഞ്ഞിന്റെ ഉറക്കം കുറയുന്നു. ഉറങ്ങിയാൽ തന്നെയും ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് കുഞ്ഞ് ഒരു കാരണവുമില്ലാതെ കരയുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ ചില പേരൻസ് പറയാറുണ്ട് കുഞ്ഞ് ആഹാരം കഴിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ആഹാരം കാണുമ്പോഴേ കുഞ്ഞ് കരയുന്നു. സോ ആഹാരം കഴിക്കുന്നത് കുറയുന്നു കുഞ്ഞിന്റെ. അടുത്ത സിസ്റ്റം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വായ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടയാളമാണ് അടുത്തത്. അതായത് കുഞ്ഞിന്റെ വായിൽ നിന്ന് എപ്പോഴും ഉമ്മുനീർ വന്നുകൊണ്ടേയിരിക്കുന്നു. ചിലവർ അതിനെ തേൻ ഒലിക്കുക എന്ന് പറയും, ഡ്രൂളിങ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സിംറ്റം ആണ്. കുഞ്ഞിന്റെ വായിൽ നിന്ന് ഉമ്മുനീര് വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത സിംറ്റം, എന്ത് കിട്ടിയാലും കുഞ്ഞ് ആ ഒബ്ജക്റ്റ്, എന്ത് ഒബ്ജക്റ്റ് കിട്ടിയാലും എന്തോ കുഞ്ഞ് വായിലോട്ട് അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് കാരണം എന്ത് കുഞ്ഞിന് എന്ത് ഒബ്ജക്റ്റ് കിട്ടിയാലും അതിന്റെ ഒരു എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വായിലോട്ട് കൊണ്ടുപോവുക, ചവയ്ക്കുക, ചൂ ചെയ്യുക, ഇത് തന്നെയാണ് കുഞ്ഞിന്റെ ഒരു എയിമെന്ന് പറഞ്ഞത്. എന്ത് കിട്ടിയാലും ഒബ്ജക്റ്റ് വായിലോട്ട് കൊണ്ടുപോകുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സൈനാണ്, കാരണം ചോക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അടുത്ത സിംറ്റം അതാണ്. അതുപോലെ ഈ ഒരുപാട് ഉമ്മനീര് വരുമെന്ന് പറഞ്ഞല്ലോ. ചുരുക്കം ചില കുട്ടികളിൽ എന്ത് പറ്റും, ഈ ഉമ്മനീര് ഒരുപാട് വരുന്നതിന്റെ ഭാഗമായി ടീത്തിങ് കഫ്, ചുമ രൂപപ്പെടുന്നു. ഈ ഒരുപാട് സലൈവേഷന്റെ കാരണം കൊണ്ട് മാത്രം ചില കുട്ടികൾ മാത്രം കാണുന്ന ഒരു അടയാളമാണ് ടീത്തിങ് കഫ് കാണപ്പെടുന്നു. പിന്നെ ഈ ഉമ്മനീര് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെയൊക്കെ എപ്പോഴും ഉമ്മനീര് അടിയുന്നതിന്റെ ഭാഗമായിട്ട് ചില റാഷസുകൾ, ചില കുരുക്കൾ മുഖത്തും മറ്റും കാണപ്പെടാറുണ്ട്. സോ അതും ഒരു അടയാളമായിട്ട് നമുക്ക് പറയാം. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ വായ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും വായ്ക്കകത്ത് ഒരു വെള്ള കളറിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പുറത്തോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന പല്ല്, എന്നാൽ അത് പുറത്തോട്ട് വന്നിട്ടുമില്ല. നിങ്ങൾ വിരൽ വെച്ച് നിന്ന് തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ പല്ല് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ ഈ സമയത്ത് നിങ്ങൾക്ക് അത് ആ ടൂത്ത് ബെഡ് അല്ലെങ്കിൽ ആ ടൂത്ത് വരാനിരിക്കുന്ന ടൂത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ മോണ വല്ലാതെ വീർത്തിരിക്കുന്നുണ്ടാവും, സ്വെല് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ചില സമയത്ത് തൊടുവാണെങ്കിൽ ഒരു ചെറിയ ബ്ലഡിഞ്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അത് പല്ല് പുറത്തോട്ട് വരാനിരിക്കുകയാണ്. സോ പെയിൻഫുൾ ആയിരിക്കും കുഞ്ഞിന്, ആ വേദനയാണ് കുഞ്ഞ് ആഹാരം കഴിക്കുന്നതിനും വിസമ്മതിക്കുന്നതും അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി കാണിക്കുന്നതിനുമുള്ള മെയിൻ റീസൺ കുഞ്ഞിന്റെ ഈ വേദനയാണ്. ഇപ്പൊ കരയുമ്പോഴാണെങ്കിലും കുഞ്ഞ് ചെവിയിലും കവിളത്തും ഒക്കെ പിടിക്കുന്നതായിട്ട് കാണും. ഒരു പക്ഷേ ഈ വായ്ക്കകത്തെ ഈ വേദനയാകാം, മോണയുടെ വേദനയാകാം കുഞ്ഞിങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ളതാണ് ടീത്തിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇതിനോട് റിലേറ്റ് ചെയ്ത ചില മിത്തുകൾ ഇവിടെ തിരുത്തുകയാണ്. ഫസ്റ്റ്, ഡയറിയ. ഡയറിയ ടീത്തിങ്ങിന്റെ സിംറ്റം അല്ല. സെക്കൻഡ് വൺ, ഹൈ ഫീവർ ടീത്തിങ്ങിന്റെ സിംറ്റം അല്ല. തേർഡ്, ഡയപ്പർ റാഷസ് ഒരിക്കലും ടീത്തിങ്ങിന്റെ സിംറ്റം അല്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ചിലരെങ്കിലും ഇത് ടീത്തിങ്ങിന്റെ സിംറ്റമായി വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പല പേരൻസും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇത് തമ്മിൽ മിക്സ് ചെയ്യരുത്. ഡയറിയോ അല്ലെങ്കിൽ ഡയപ്പർ റാഷസ്, ഡയപ്പർ റാഷസ് ഇതുപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹൈ ഫീവർ ഉണ്ടാകുമ്പോൾ മേ ബി അത് അതർ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണമായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷനെ കാണിക്കണം. കുഞ്ഞിന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കെയർ ചെയ്യണം.
ഒരു മൈൽഡ് ഫീവർ, ഒരു മൈൽഡ് ടെമ്പറേച്ചറൈസ് കുഞ്ഞിന് ഈ ടൈമിൽ ഉണ്ടാകും. അതിന് കാരണം ഈ പറഞ്ഞ മോള ഇൻഫെക്ട്, ഒരു മൈൽഡ് ഇൻഫെക്ഷൻ ഉണ്ട്, ഈ വീർത്തിരിക്കുകയാണ്. സോ അതിന്റെ ഒരു റിസൾട്ട് എന്ന പോലെ നിങ്ങളുടെ കുഞ്ഞിന്റെ ബോഡി ടെമ്പറേച്ചർ മൈൽഡ് ആയിട്ട് കൂടും. പക്ഷെ ഒരു ഹൈ ഫീവർ, 2 ദിവസം നിൽക്കുന്ന ഒരു ഹൈ ഫീവർ അല്ലെങ്കിൽ ഡയറിയ, ഈ പറഞ്ഞ ഡയപ്രാഷസ് ഒന്നും എന്താണ് ടീത്തിങ്ങിന്റെ സിംപ്റ്റം അല്ല, അത് വളരെ ഒരു മിത്ത് മാത്രമാണ്. സോ ഒരിക്കലും അത് ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമ്മൾ അറിയേണ്ടത് ഇതിനെതിരെയുള്ള റെമഡീസ് അല്ലെങ്കിൽ പ്രതിവിധികൾ എന്തൊക്കെയാണ്. ആസ് എ പാരന്റ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ടൈമിൽ ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കാൻ സാധിക്കും ആ വേദനയിൽ നിന്ന്, ഇതൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ദന്ത സംരക്ഷണം കുഞ്ഞുങ്ങളിൽ എന്നുള്ള ഈ വിഷയം ഒരു സീരീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലെ പാർട്ട് 1 ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പാർട്ട് 2 ആണ് നമ്മൾ ഇതിന്റെ പ്രതിവിധികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 3 കുഞ്ഞുങ്ങൾക്ക് ഏത് പല്ല് ആദ്യം വരും, അതിന്റെ ഒരു റിപ്ഷൻ പാറ്റേൺ വരുന്ന ആ ഒരു ക്രമമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വരികയുള്ളൂ, നിങ്ങൾക്ക് അതിനൊരു കണ്ടിന്യൂഷൻ ലഭിക്കുകയുള്ളൂ. സോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. തുടർന്ന് വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.